അപ്പോൾ നമ്മൾ ഇന്ന് കാൻഡ്ലിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കാണിച്ചു തരാം. ടെമ്പറേച്ചർ ഇതാ 37, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, 37.6 ഇതിലാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടെമ്പറേച്ചർ വേണം. ഇതാണ് ഇതിൻ്റെ റേഞ്ച്, 37.6 ഡിഗ്രി സെൽഷ്യസിലാണ്. ഫാരൻഹീറ്റിലാണെങ്കിൽ 98 വേണ്ടത്. അപ്പോൾ ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടിയിട്ടുണ്ടാ മുട്ട എന്തായാലും കേടായും, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട വരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആയിട്ട് ഇതിപ്പം 2 മുട്ട തിരിച്ചിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം തിരിച്ചെടുത്തില്ല, വീഡിയോ കാണിക്കുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കിപ്പം തിരിച്ചിടുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. തിരിച്ചിടുന്ന കൂടി വീഡിയോയിൽ കണ്ടിട്ട് നോക്കിക്കോളൂ. ഒരു കൈകൊണ്ട് നമ്മൾ, ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ആക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചം വരും. ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ബൾബ് കത്തിയിട്ട് 37.5 എത്തുമ്പം ബൾബ് ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആവുകയാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിപ്പം കാണാൻ പറ്റില്ല, ഇല്ല ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ആകുമ്പോൾ ബൾബ് കത്തിക്കോളും. കാണാൻ പറ്റുന്നില്ല ഇപ്പം. അപ്പോൾ ഒരു കൈകൊണ്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് മേലോട്ട് പൊന്തിച്ച് പിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് മുട്ട കാണാൻ പറ്റുന്നുണ്ടോ? ഇതിലിപ്പം അടയാളപ്പെടുത്താത്ത ഭാഗമാണ് ഞാൻ രാവിലെ തലതിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കൈകൊണ്ട് മുട്ടയുടെ മേലെ കൈ വെച്ചിട്ട് ഒരു കൈകൊണ്ട് ഈ മൂടി പൊന്തിച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ഭാഗം, ഇപ്പോൾ TK നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുക, ഇട്ടിങ്ങനെ അനക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഒരു ഭാഗത്തേക്ക് ഇതാ അടയാളപ്പെടുത്തിയ ഭാഗം ഇങ്ങനെ വരും. അതുപോലെ വെള്ളത്തിൻ്റെ കപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അധിക സമയം ഞാനിങ്ങനെ തുറന്നു വെച്ചിട്ട് അഥവാ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കെട്ടിൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അധിക സമയം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിച്ചതാന്ന് വിചാരിക്കുന്നില്ല. വെള്ളം ഇതാ കപ്പ് നിറയുണ്ട്. ഇത് ഇന്നലെ നോക്കിയപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് ഒഴിച്ചു വെച്ചതാണ് രാവിലെ. അത് ശ്രദ്ധിക്കുക, വെള്ളം കൊഴിയുന്നതിന് കുറയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ മുട്ടയും നമ്മൾ 2 ഇങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. കാൻഡ്ലിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? കോഴിയുടെ മുട്ടയിൽ ബ്രൂണം ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ബ്രൂണം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കാൻഡ്ലിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുക വെച്ചാൽ, മുട്ടേൻ്റെ ഉള്ളിൽ പ്രകാശരശ്മികൾ കിടത്തി വിട്ടതിന് ശേഷം അതിൻ്റെ കുട്ടികൾ അതിൽ തെളിഞ്ഞ് കാണുന്നുണ്ടോയെന്നാണ് നോക്കുക. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചീന മുട്ട ഒഴിവാക്കിയിട്ട് അതിൻ്റെ ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻക്യുബേറ്ററിൽ ഒരുപാട് സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ കാൻഡ്ലിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ അകത്ത് മെഴുകുതിരി വെളിച്ചത്തിലോ അല്ലെങ്കിൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലോ അടിച്ചു നോക്കിയിട്ട് അതിൽ കുട്ടിയുണ്ടോ നോക്കുകയാണ് ചെയ്യുക. നാടൻ കോഴിയുടെ മുട്ടയാണ് എങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. തവിട്ട് നിറം അതുപോലെ തന്നെ കാടമുട്ടയുടെയും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഏതൊക്കെ ദിവസങ്ങളിലാണ് കാൻഡ്ലിങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, വെച്ച ഉടനെ ഒന്നും കാൻഡ്ലിങ് ചെയ്യാൻ പറ്റില്ല. കോഴിമുട്ട 3, 7, അതുപോലെ തന്നെ 18 ദിവസങ്ങളും കാൻഡ്ലിങ് ടെസ്റ്റിന് വിധേയമാക്കാം. അതുപോലെ തന്നെ താറാവ് മുട്ടയാണ് എങ്കിൽ 5, 9, 25 ദിവസം നമുക്ക് കാൻഡ്ലിങ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നേഴ്സും കുട്ടീനൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ഫോണിൻ്റെ വെളിച്ചം നമ്മളിങ്ങനെ അടിച്ചു പിടിക്കുക. അതിനുശേഷം മുട്ട എടുത്ത് വെക്കുക. കൂടുതൽ സമയം മുട്ട കയ്യിൽ വെച്ചിട്ട് പുറത്ത് വെക്കാണ്ടിരിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിപ്പം ഏതൊക്കെ ദിവസങ്ങളിൽ ക്യാൻഡിൽ ചെയ്യാമെന്ന് ഞാൻ അടുത്ത ഒരു സെക്ഷനിൽ പറയാം. ക്യാൻഡിൽ ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 9 ദിവസമാണ് കേട്ടോ ഞാൻ ക്യാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വെറും ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കിത് കണ്ടാൽ തിരിയില്ല. ഇതിൽ കുട്ടി ഇല്ല. ഇവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടെങ്കിലും അത് ബ്രൂണം അല്ലാന്ന് തോന്നുന്നു. കാരണം ബ്രൂണാണെങ്കിൽ ഇങ്ങനെ കളർ ചേഞ്ച് മാത്രമല്ല, ഞാൻ വേറൊരു മുട്ടയിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ നമ്മൾ ഇവിടെ ഫോൺ, എനിക്കിപ്പം വീഡിയോ ചെയ്തു തരാൻ വേറൊരാൾ സഹായം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. വെളിച്ചത്തിൽ കറക്റ്റ് വെക്കുക.
ഇത് കുറച്ച് തോടിൻ്റെ കളറ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതും ഷോപ്പിൽ നിന്ന് വാങ്ങിയ വെള്ള കോഴിമുട്ടയാണ്. ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ബ്രൂണൊന്നുമില്ല എന്ന്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് മുട്ട എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻക്യുബേറ്ററിന് ചീന മണം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഒരു മുട്ടയുള്ളത് വൈറ്റ് ആയതുകൊണ്ട് തെളിഞ്ഞ് കാണും. മറ്റേ നാടൻ കോഴിമുട്ടയാകുമ്പോൾ ഇത്ര തെളിഞ്ഞ് കാണില്ല. അതാണ് ക്യാമറയിൽ കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, അടുത്ത മുട്ട എടുക്കാം നമുക്ക്. ചെറിയ ഭയങ്കര ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര കട്ടി കളറായതുകൊണ്ട് നമുക്കൊന്ന് മൊബൈലിനെ വിളിച്ചു. ഇതൊരു താറാവിൻ്റെ മുട്ടയാണ്. എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന്? ഇങ്ങോട്ടോ ഇരുട്ടത്തോ വേണ്ട, ഇല്ല നേഴ്സ് കണ്ടേ. ഇതിലിങ്ങനെ ഒരു സ്ഥലത്തൊരു ഡോട്ടും, ഇത് വെള്ള മുട്ടയായോണ്ടാണ് ക്ലിയർ. നാടൻ മുട്ടയാകുമ്പം ബ്രൗണിഷ് കളർ അടിക്കുമ്പം അത് ഭയങ്കര ഇതായിട്ട്. ഞാൻ അധികം ലാഗ് ചെയ്യിക്കുന്നില്ല. തണുപ്പ് പോകുമ്പം കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എനിക്കൊരു പേടി. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് നേഴ്സും ഇതിലുള്ള നേഴ്സും. അതുപോലെ തന്നെ കുട്ടിയെ നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെക്കുകയാണ്. എല്ലാം കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എൻ്റെ നേഴ്സാണ്. ഇത് കഴിഞ്ഞു, ഇനി അടുത്തത് ഇത് വിരിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ബ്രൂഡിങ് കാണിക്കാൻ പറ്റൂ. അത് തേർഡ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്കിത് എല്ലാം വിരിയുന്ന വലിയ ഷുവറില്ല, കാരണം രണ്ട് ദിവസം കറണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡീമറിറ്റ് ഇതാണ്, ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുമ്പം കറണ്ടിൻ്റെ കാര്യം. പിന്നെ കറണ്ട് പോയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട സമയമായാലും പോലും നമ്മളത് തുറക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ പുറത്തു പോകും, 10 മണിക്കൂർ വരെ ടെമ്പറേച്ചർ നിൽക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തുറക്കാതിരിക്കുക, ബോക്സ് തുറക്കാതിരിക്കുക. കറണ്ട് വന്നിട്ട് 37 ആയതിന് ശേഷം മാത്രം നമ്മൾ തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വിരിഞ്ഞിട്ട് ബ്രൂഡിംഗ് ഒക്കെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ കുട്ടികളും വിരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരെ. ബൈ.